ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ ടെന്നിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലെ റിമൈനിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ടിംബറിനെ കുറിച്ചാണ് ടിംബർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഡോർസ് വിൻഡോസ് ഫർണിച്ചേഴ്സ് അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ടിംബർ യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എക്സോജീനിയസ് ട്രീസിന്റെ ക്രോസ് സെക്ഷനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിത്താണ് പിത്തിനെ നമുക്ക് മെഡുല്ല മെഡുലേന്നും പറയാം അതാണ് ഒരു ട്രീന്റെ കോർ പോർഷൻ അല്ലെങ്കിൽ ഇന്നർ മോസ്റ്റ് സെന്റർ പോർഷൻ എന്ന് പറയുന്നത് പിത്താണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹേർട്ട് ആണ് ഹേർട്ട് എന്ന് പറയുന്നത് ഇന്നർ ആനുലാർ റിങ് ആണ് അത് പിത്തിനെ ആയിരിക്കും സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഡെഡ് പോർഷൻ ആണ് ഇതിന് ട്രീസിന് റിജിഡിറ്റി കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഹേർട്ട് വുഡ് ചെയ്യുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ ആയിരിക്കും പിന്നെ തേർഡ് എന്ന് പറയുന്നത് സാപ്പ് ആണ് സാഫ് വുഡിനെ നമ്മൾ എന്നും പറയാറുണ്ട് ഇതെന്ന് പറയുന്നത് ഗ്രോത്തിന്റെ ഒരു ആക്റ്റീവ് പാർട്ട് ടേക്ക് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഹേർട്ട് വുഡിനും കാമ്പിയം ലെയറിനും ഇടയ്ക്കുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഫിഗർ വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക അതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും അപ്പോൾ ഇത് ഓരോ പാട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചു നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാമ്പിയം ലെയർ ആണ് ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത് സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയ്ക്കുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡുലറി റേസ് ആണ് മെഡുലറി റേസ് എന്ന് പറയുന്നത് ഒരു റേഡിയൽ ആയിട്ടുള്ള ഒരു ഫൈബർ ആണ് അത് പിത്തു തൊട്ട് കാമ്പിയം ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു റേഡിയൽ ഫൈബറിനെയാണ് നമ്മൾ മെഡിലറി റേസ് എന്ന് പറയുന്നത് ഈ ഒരു മെഡുലറി റേസ് ആണ് ആനുലാ റിങ്സിനേക്ക് ടുഗതർ ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതാണ് മെഡുലറി റേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്നർ ബാർക്ക് ആണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത് ഇന്നർ സ്കിൻ ആണ് ഒരു ട്രീയിലുള്ള ഇന്നർ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള സ്കിന്നിനെയാണ് നമ്മൾ ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത് അത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാമ്പിയം ലെയറിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഇന്നർ ബാർക്ക് എന്ന് പറയുന്ന ഈ ഒരു ലെയർ ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ഔട്ടർ ബാർക്ക് ഔട്ടർ ബാർക്ക് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ട്രീന്റെ ഔട്ടർ മോസ്റ്റ് കവറിനെയാണ് നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഒരു കാണാൻ പറ്റുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഔട്ടർ ബാർക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സീസണിങ് ഓഫ് ടിംബർ ആണ് സീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ടിംബറിനെ ഡ്രൈ ചെയ്ത് അതിലുള്ള മോയിസ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സീസണിങ് എന്ന് പറയുന്നത് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഈ ഒരു മോയിസ്ചർ കണ്ടന്റ് നമ്മൾ സീസണിങ് ചെയ്യുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ടു ട്വൽവ് പേഴ്സൻ്റേനാണ് ഇതും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം അപ്പൊ സീസണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടിംബറിനെ ഡ്രൈ ചെയ്ത് അതിലെ പ്രോ റി മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത് അതിലുണ്ടായി ആ ഒരു ടിംബറിൽ ഉണ്ടായിരിക്കേണ്ട മോയിസ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് എയ്റ്റ് ടു ട്വൽവ് പെർസെൻറ്റേജിന് ഇടയ്ക്കായിരിക്കണം ഇനി മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സീസണിംഗ് ഉണ്ട് നാച്ചുറൽ സീസണിങ്ങും ഉണ്ട് ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ഉണ്ട് നാച്ചുറൽ സീസണിങ്ങിന് നമുക്ക് എയർ സീസണിങ് എന്നും പറയാം ഇതെന്ന് പറയുന്നത് സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് പിന്നെ ചീപ്പുമാണ് പക്ഷെ ഒരു സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് കാരണം നമ്മൾ നാച്ചുറലി ചെയ്യുന്നതാണ് അതുകൊണ്ട് അതൊരു സ്ലോ ആണ് ഇപ്പൊ സോഫ്റ്റ് വുഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നാച്ചുറൽ സീസണിങ് ആണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ടു നയൻറ്റി ഡേയ്സ് വരെയൊക്കെ എടുക്കാറുണ്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സീസണിങ് ആണ് ആർട്ടിഫിഷ്യൽ സീസണിങ്ങിനെ നമുക്ക് എന്താന്ന് പറയാം കിൻ സീസണിങ് എന്ന് പറയാം ഇതെന്ന് പറയാം ക്വിക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇതെന്ന് പറയുന്നത് മോയിസ്ചർ കണ്ടന്റിനെ കൺട്രോൾഡ് ആയിട്ട് വെക്കാൻ ഈ ഒരു സീസണിങ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇതെന്ന് പറയുന്നത് നോർമൽ കണ്ടീഷൻസിന് ഫോർ ടു ഫൈവ് ഡേയ്സ് വരെയൊക്കെ എടുക്കാറുണ്ട് നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് ഡിഫക്ട്സ് ഇൻ ടിംബർ ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സ് നാച്ചുറൽ ഫോഴ്സസ് കാരണം ടിംബറിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റിനെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് അതിന് ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നോട്ടാണ് നോട്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഫോം ചെയ്യുന്ന നാച്ചുറൽ ഫോഴ്സസ് കാരണം കോമൺ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ട്രീ ഗ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രീ ഗ്രോ ചെയ്യാണ് അപ്പോൾ അതിന്റെ ഗ്രൗണ്ടിന് നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ അതിന്റെ ലോവർ ബ്രാഞ്ച് എന്ത് ചെയ്യും ഡൈ ഓഫ് ഓഫോ ഡൈ ഓഫ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത് ഇനി നോട്ട് എന്ന് പറയുന്നത് അതിന്റെ ബ്രാഞ്ച് ഫോളോ ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ഓഫ് ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് ഫോം ചെയ്യുന്ന നോട്ട്സ് വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഫസ്റ്റ് ഓൺ എന്ന് പറയുന്നത് ഡെറ്റ് നോട്ടും പിന്നെ ഒന്ന് പറഞ്ഞാൽ ഡൈവ് നോട്ട് ഓൺ ഡെറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡാമേജ്ഡ് ആയിട്ടുള്ള ആ ഒരു ബ്രാഞ്ചില്ലേ ഇല്ലേ എന്ത് ചെയ്യും ഡൈ ഓഫ് ചെയ്തിട്ട് അങ്ങ് അങ്ങ് ഫോളോ ഓഫ് ചെയ്ത് പോകും എന്നിട്ട് ആ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു മാർക്കിംഗ് ഉണ്ടാവും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറ്റ് നോട്ട് എന്ന് പറയുന്നത് ലൈവ് നോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ച് സൗണ്ടും ആയിരിക്കും ഫോമും ആയിട്ടും ഡൈ ഓഫ് ചെയ്താൽ അവിടെ തന്നെ ആ ഒരു ബ്രാഞ്ച് ആയിട്ട് അവിടെ തന്നെ നിൽക്കും അതിനെയാണ് നമ്മൾ ലൈവ് നോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്വിസ്റ്റ് ആണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്ത് ചെയ്യും ഈ ടിംബറിന്റെ രണ്ട് എൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് മിക്കോറും ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സ്ട്രോങ് വിൻഡ് കാരണമൊക്കെയാണ് ഒരു ട്രീയിൽ ട്വിസ്റ്റ് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ടിംബറിലെ ആനുലാ റിങ്സിൽ അല്ലെങ്കിൽ ഗ്രോത്ത് റിങ്സിൽ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ ഷേക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു വേർഡ്സ് പറയാം വുഡിൽ ഫോം ചെയ്യുന്ന ക്രാക്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റിനെയാണ് ഷേക്ക് എന്ന് പറയാം ഇനി ഷേക്ക് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് അതാണ് ഈ മൂന്ന് ഫിഗേഴ്സിൽ കാണിച്ചേക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാർ ഷേക്ക് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കപ്പ് അല്ലെങ്കിൽ റിങ് ഷേക്ക് തേർഡ് വൺ എന്ന് പറയുന്നത് ഹാർഡ് ഷേക്ക് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഫോം ചെയ്യുന്ന ഔട്ട്സൈഡ് പോർഷനിൽ നിന്ന് സാഫ് വുഡിലോട്ട് ഫോം ചെയ്യുന്ന പ്രൊപ്പഗേഷനെയാണ് നമ്മൾ സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത് ഇതിൽ പറയുമ്പോൾ ക്രാക്ക് എന്ന് പറയുന്ന ഫോം ചെയ്യുന്നിരിക്കുന്ന ഔട്ട് സൈഡ് പോർഷനിൽ വൈഡർ ആയിരിക്കും എന്നിട്ട് ഇൻസൈഡ് പോർഷൻ വരുമ്പോൾ അത് നാരോവർ ആയിരിക്കും ആ ടൈപ്പ് ഓഫ് ഷേക്കിനെയാണ് നമ്മൾ സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത് ഇനി കപ്പ് അല്ലെങ്കിൽ റിംഗ് ഷേക്ക് എന്ന് പറയുന്നത് ആനുലാർ റിങ്ങിനെ ഫോളോ ചെയ്ത് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷേക്കിനെയാണ് കപ്പ് ഷേക്ക് അല്ലെങ്കിൽ റിംഗ് ഷേക്ക് എന്ന് പറയുന്നത് ഇനി ആനുലാർ റിംഗ്സ് എന്ന് പറയുന്നത് ഈ പാർഷ്യലി ആയിട്ടാണ് റിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് കപ്പ് ഷേക്ക് എന്ന് പറയാം ഇപ്പൊ ഫുള്ളി ആൻഡ്ലാ റിങ്സിനെ ഫുള്ളി സെപ്പറേറ്റ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം എന്തെന്ന് പറയാം റിങ് ഷേക്ക് എന്ന് പറയാം ഇനി ഹേർട്ട് ഷേക്ക് എന്ന് പറയുമ്പോൾ ഇന്നർ പാർട്ടിൽ ഷ്രിങ്കേജ് ഉണ്ടായിട്ട് ക്രാക്ക് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹേർട്ട് ഷേക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് റിംഗേൾസ് ആണ് റിന്റ് അല്ലെങ്കിൽ ഗേൾസ് എന്നുള്ള ഈ രണ്ട് ടേം കൊണ്ട് മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഗ്രോത്ത് ആണ് അപ്പോൾ ഒരു ട്രീയില് ബാർക്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം റിൻ ഗേൾസ് എന്ന് പറയാം ഇത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രീന്റെ ബ്രാഞ്ചിനെ ഇംപ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പൊ എന്ത് ചെയ്യും അവിടുത്തെ സ്ട്രെങ്ത് ഒക്കെ കുറയും പിന്നെ അവിടുത്തെ സ്ട്രക്ചർ ഡിസ്റ്റോർട്ടഡ് ആവും അങ്ങനെ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ റിൻ ഗേൾസ് എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്സെറ്റ് ആണ് അപ്സെറ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രീയെ ക്രഷിങ്ങിനോ അല്ലെങ്കിൽ കംപ്രഷനോ എന്തെങ്കിലും സബ്ജെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ അപ്സെറ്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഒരു ട്രീനെ ഫെൽ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രീ യങ് ആയിട്ടുള്ള ഏജിൽ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള വിൻഡ് ഒക്കെ ബ്ലോ ചെയ്തുന്നത് കാരണവും എന്ത് ചെയ്യാം അപ്സെറ്റ് ഫോം ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫെക്സ് ഇൻ ടിമ്പർ ഡ്യൂ ടു സീസണിംഗ് സീസണിങ് കാരണം ഉണ്ടാകുന്ന ടൈപ്പ്സ് ഓഫ് ഡിഫക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോയാണ് ബോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടിംബർ പീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത്തിന്റെ ഡയറക്ഷനിൽ ഫോം ചെയ്യുന്ന ആ ഒരു കവേച്ചനെ നമ്മൾ പറയുന്നതാണ് ബോ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാണ് എന്ന് പറഞ്ഞാൽ ഒരു ടിമ്പർ പീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ അലോങ് ദ വിത്ത് ഡയറക്ഷനിൽ ഫോം ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് കപ്പ് എന്ന് പറയുന്നത് ആ രണ്ടുമാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക മിക്കവാറും എക്സാംസിന് ചോദിക്കാറുണ്ട് അപ്പൊ ബോ എന്ന് പറഞ്ഞാൽ ഒരു ടിമ്പർ പീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത്തിന്റെ ഡയറക്ഷനിൽ കർവേചർ ഫോം ചെയ്യുന്നതിനാണ് ബോ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ വിത്ത് വൈസ് അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഫോം ചെയ്യുന്ന കർവേചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ചെക്കാണ് ചെക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ടിംബർ പീസ് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ടിംബറിന്റെ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ക്രാക്ക് ഫോം ചെയ്യുന്നതിനെയാണ് ചെക്ക് എന്ന് പറയുന്നത് ഈ ചെക്കിലുള്ള ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് അതിൽ ഫോം ചെയ്യുന്ന ക്രാക്ക് എന്ത് ചെയ്യും ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലേക്ക് ഒരിക്കലും സ്പ്രെഡ് ആവില്ല ഇനി നെക്സ്റ്റ് കേസ് നോക്കാം ഇനി സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ചെക്കിന്റെ സെയിം തന്നെയാണ് അതും ഈ ഒരു ടിംബറിന്റെ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ക്രാക്ക് ഫോം ചെയ്യുന്നതിനെ തന്നെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിലെന്ത് ചെയ്യും ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലോട്ട് ഈ ഒരു ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് പോയി ആ ഒരു ഫൈബറിനെ മൊത്തത്തിൽ ആ ഒരു ടിംബർ പീസിന് മൊത്തത്തിൽ സെപ്പറേറ്റ് ഔട്ട് ചെയ്യും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹണി കോംബിംഗ് ആണ് ഹണി കോമ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രൈയിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സീസണിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഹർട്ട് വുഡിൽ സ്ട്രെസ് ഫോം ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹണി ക്വാംബിങ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഓൺ നോക്കാം നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് ഡ്രൈ റോട്ട് ആണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്ന ഫംഗസിന്റെ അറ്റാക്ക് കാരണം ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് ഡ്രൈ റോട്ട് എന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് വെറ്റ് റോട്ട് ആണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത് ഒരു ടിംബർ പീസിന് നമ്മൾ ആൾട്ടർനേറ്റ് ഡ്രൈങ്ങും വെറ്റിങ്ങും കാരണം ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് വെറ്റ് റോട്ട് എന്ന് പറയുന്നത് എന്ന് എന്ന് പറയുന്നത് ട്രക്സിനസ് ട്രക്സിനസ് ആണ് ഒരു ടോപ്പ് സർഫസിൽ അല്ലെങ്കിൽ ബാർക്കിന്റെ ആ ഒരു സർഫസിൽ വൈറ്റ് സ്പോട്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രക്സിനസ് എന്ന് പറയുന്നത് ഇതും ഫംഗസ് കാരണം തന്നെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റും ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഫോക്സിനസ് ആണ് ഫോക്സിനസ് എന്ന് പറയുമ്പോ പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാത്തത് കാരണം ഈ ഒരു സീസണിങ്ങിന്റെ സമയത്ത് പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാത്തത് കാരണം ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ ഫോക്സിനസ് എന്ന് പറയുന്നത് ഇത് കൂടുതലും കാണപ്പെടുന്നത് ഈ ബാങ്ക്സിന്റെ സൈഡിലുള്ള ഈ ഒരു റിവറിന്റെ ബാങ്ക്സിന്റെ സൈഡിലുള്ള ട്രീസിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓവർ മെച്ചോർഡ് ആയിട്ടുള്ള ട്രീസിലും ആണ് ഇത് ഈ ടൈപ്പ് ഓഫ് ഡിഫക്ട് കൂടുതലായിട്ട് കണ്ടത് വരുന്നത് ഇനി ഫോക്സിനസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം അതിലിപ്പോ എന്ത് ചെയ്യും ഇപ്പൊ നമ്മൾ ഡ്രഗ്സിനസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതില് വൈറ്റ് സ്പോർട്സ് ആണ് ഉണ്ടാവുക അതുപോലെ ഫോക്സിനസ് പറയുമ്പോൾ റെഡ് അല്ലെങ്കിൽ യെല്ലോ സ്പോർട്സ് ആണ് അതിലുണ്ടാവുക ഈ ഡക്സിനസും ഫോക്സിനസും ഇമ്പോർട്ടൻ്റ് ആണ് മിക്കവാറും ഒക്കെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് അതൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഇപ്പം ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു